RSS നേതാവിനെ ലക്ഷ്യമിട്ട് വീണ്ടും പോപ്പുലർ ഫ്രണ്ട്. കണ്ണൂർ RSS വിഭാഗ കാര്യകാരി സദസ്യൻ സജീവൻ ആറളത്തിനെതിരെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആസൂത്രിത വ്യാജ പ്രചാരണം. സജീവൻ ആറളത്തിന്റെ വീട്ടിൽ സ്ഫോടനം നടന്നുവെന്നാണ് വ്യാജ പ്രചാരണം. പോപ്പുലർ ഫ്രണ്ടിന്റെ വധഭീഷണിയെ തുടർന്ന് സജീവന് രണ്ട് ഗൺമാൻമാരുടെ സുരക്ഷ ഏർപ്പെടുത്തി. വ്യാജ പ്രചാരണത്തിലൂടെ പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിടുന്നത് കലാപമെന്ന സൂചന. വ്യാജ പ്രചാരണത്തിനെതിരെ പരാതി നൽകുമെന്ന് സജീവൻ. മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, എന്താണ് വിവരങ്ങൾ? രോഹിണി, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സജീവൻ ആറളത്തിനെതിരെ വലിയ തോതിൽ പോപ്പുലർ ഫ്രണ്ട് പ്രചരണം നടത്തുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു വ്യാജ പ്രചരണം. സജീവൻ ആറളത്തിന്റെ വീട്ടിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി എന്നൊരു വ്യാജ പ്രചരണമാണ് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മഹമൂദ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ഒരു പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിക്കുന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വഴിയും ഓൺലൈൻ മീഡിയകൾ വഴിയും ഈ ഒരു വാർത്തയ്ക്ക് വലിയ പ്രചാരണം അവർ കൊടുത്തു വരുന്നുണ്ട്. കാരണം തീർത്തും വ്യാജമായ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് ജില്ലയിലും സംസ്ഥാനത്തും കലാപം നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ആളം സജീവനെതിരെ വലിയ തോതിലുള്ള ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ വധഭീഷണിയുണ്ട്. ഇതേ തുടർന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അദ്ദേഹത്തിന് രണ്ട് ഗൺമാൻമാരുടെ സുരക്ഷ ഒരുക്കിയിരുന്നു. ഈ തീർത്തും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വ്യാജ പ്രചരണം നടത്തുക എന്നുള്ളതാണ് നിലവിൽ ഈ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങൾ നടത്തി. സർക്കാരാണ് രണ്ട് ഗൺമാൻമാരെ അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ളത്. എന്തെങ്കിലും സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി സംസ്ഥാന പോലീസിന് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരം ഒരു അവസ്ഥയുണ്ടെന്നിരിക്കെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പോപ്പുലർ ഒരു വ്യാജ പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യമുള്ളത്. മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ഒരു വ്യക്തിയെ താറടിച്ച് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി അപകടകാരിയാണെന്നുള്ളൊരു രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് പോപ്പുലർ ഫ്രണ്ട് മുൻകാലങ്ങളിലൊക്കെ തന്നെ പിന്തുടർന്നിരുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം സജീവൻ ആറളത്തിനെതിരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു വധഭീഷണി ഉയർന്നിരുന്നു. സജീവൻ ആറളത്തിന് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ ചില നേതാക്കൾക്കെതിരെയും ഇത്തരത്തിലൊരു ഭീഷണി ഉണ്ട് എന്നൊരു വിവരം പുറത്തു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് തന്നെ രണ്ട് ഗൺമാൻമാരുടെ സുരക്ഷ. ശരി മിഥുൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ദയവായി ലൈനിൽ തുടരുക. ഇപ്പോൾ സജീവൻ ആറളം നമ്മോടൊപ്പം ചേരുകയാണ്. സജീവൻ ആറളം, പോപ്പുലർ ഫ്രണ്ടിന്റെ കൃത്യമായ ആസൂത്രണം തന്നെയാണ് ഈ വ്യാജ പ്രചാരണം ത്തിന് പിന്നിൽ. സജീവന്റെ വീട്ടിൽ സ്ഫോടനം നടന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വ്യാജ പ്രചാരണം നടത്തുന്നത്. ഇവർ കൃത്യമായി ലക്ഷ്യം വയ്ക്കുന്നത് എന്തിനാണ്? പ്രാദേശികമായ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതിനാണോ? അല്ല, ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോ വളരെ ആസൂത്രിതമായിട്ട് കണ്ണൂർ ജില്ലയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നത്. ഇത് കണ്ണൂരിൽ മാത്രമല്ല, വ്യാപകമായി കേരളം മുഴുവൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും അവരുടെ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായിട്ട് അത് പ്രചരിപ്പിക്കുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം, പാലക്കാട് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭീകര സംഘടന ഇന്ന് മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പൊ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടി കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഒരു ബോംബ് സ്ഫോടനം നടന്നു എന്ന വ്യാജ പ്രചരണമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തുന്നത്. ഇതിനെതിരെ താങ്കൾ പരാതി നൽകിയിട്ടുണ്ടോ ഈ ഒരു വ്യാജ പ്രചാരണത്തിനെതിരെ? ഇന്നിപ്പം ജില്ലാ പോലീസ് സൂപ്രണ്ട് പരാതി നൽകുന്നുണ്ട്. ഞാനത് പരാതി നൽകാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ആ പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ, നിരവധി കൊലപാതക കേസുകളിൽ പ്രതിയും കൊലപാതക കേസുകൾ ഗൂഢാലോചന ചെയ്യുന്നയാളാണെന്നുള്ള പ്രചരണം അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനയാണ്. അത് തീർത്തും അടിസ്ഥാനരഹിതവും വ്യാജവുമാണ്. അതിനെതിരെ പോപ്പുലർ ഫ്രണ്ടിന്റെ ജില്ലാ പ്രസിഡന്റിനും അതുപോലെ തന്നെ തേജസ് എന്ന് പറയുന്ന പത്രത്തിന്റെ ഓൺലൈൻ മാധ്യമമുണ്ട്, ആ ഓൺലൈൻ മാധ്യമത്തിനും വാർത്തകളുണ്ട്. ആ തേജസിന്റെ ഓൺലൈൻ മാധ്യമത്തിനെതിരെയും പോപ്പുലർ ഫ്രണ്ടിന്റെ ജില്ലാ പ്രസിഡന്റിനെതിരെയും മാനനഷ്ടത്തിന് കോടതിയിൽ പരാതി കൊടുത്തു. വളരെ നന്ദി. ശ്രീ സജീവൻ ആറളം പ്രതികരിച്ചതിന്. മിഥുൻ പിള്ളയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മിഥുൻ, ഇത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണം വഴി പാലക്കാട്ടെ സഞ്ജിത്തിന്റെ കൊലപാതകം അടക്കം ശ്രദ്ധ തിരിക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് സജീവൻ ആറളം ആരോപിക്കുന്നത്. കാരണം വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള കൊലപാതകവും ആസൂത്രണ നീക്കങ്ങളും ഒക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു കൗണ്ടർ എന്നുള്ള രീതിയിലാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു അടവ് നയമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ.
തീർച്ചയായും രോഹിണി, നമുക്കറിയാം കേരളത്തിലെ പല തീവ്രവാദ കേസുകളിലും അതുപോലെ തന്നെ മതപരിവർത്തന കേസുകളിലും IS ഉൾപ്പെടെയുള്ള സംഘടനകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിൽ അടക്കം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നൊരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ആ സംഘടനയാണ് RSSന്റെ നേതാവിനെതിരെ ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യമുള്ളത്. നമുക്കറിയാം ഈ പാലക്കാട്ടെ RSS പ്രവർത്തകന്റെ കൊലപാതകത്തിന് പിന്നാലെ സംസ്ഥാനത്തുടനീളം ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെ കൃത്യമായ വികാരം ഉയർന്നു വന്നിട്ടുണ്ട്. അവർക്കെതിരെ അവരെ നിരോധിക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ വിഷയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണത്തിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ തേജസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെയാണ് ഇവർ ഈ വ്യാജ പ്രചരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ ഇത് കൃത്യമായി ആസൂത്രണത്തോടുകൂടി തന്നെ നടത്തുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ടിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മഹമ്മൂദിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇത്ര അങ്ങനെ ഇല്ലാത്തൊരു സംഭവത്തിന്റെ പേരിൽ ഒരു പത്രക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമം തന്നെയാണ് ഈ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല മുൻകാലങ്ങളിലൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം അഴിച്ചുവിട്ട ശേഷം ഒരു വ്യക്തിയെ ആക്രമിക്കുക എന്നുള്ള തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അത്തരത്തിലൊരു കലാപം ഉണ്ടാക്കുക എന്നൊരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ വ്യാജ പ്രചരണം എന്നൊരു സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ തന്നെ നിരവധി കൊലപാതക കേസുകളെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ നിലവിലെ ഒരു സാഹചര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് RSSന്റെ കണ്ണൂർ വിഭാഗ കാര്യകാരി സദസ്യൻ സജീവൻ ആറളം രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകും. കാരണം നിലവിൽ സംസ്ഥാന പോലീസിന്റെ സുരക്ഷയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കൃത്യമായി അന്വേഷണം വേണമെന്നൊരു ആവശ്യം തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. രോഹിണി. ശരി മിഥുൻ. RSS നേതാവിനെ ലക്ഷ്യമിട്ട് വീണ്ടും പോപ്പുലർ ഫ്രണ്ട്. കണ്ണൂർ RSS വിഭാഗ കാര്യകാരി സദസ്യൻ സജീവൻ ആറളത്തിനെതിരെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആസൂത്രിത വ്യാജ പ്രചാരണം. സജീവൻ ആറളത്തിന്റെ വീട്ടിൽ സ്ഫോടനം നടന്നുവെന്നാണ് വ്യാജ പ്രചാരണം നടത്തുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ വധഭീഷണിയെ തുടർന്ന് സജീവന് രണ്ട് ഗൺമാൻമാരുടെ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. വ്യാജ പ്രചാരണത്തിലൂടെ പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിടുന്നത് കലാപം എന്ന സൂചന. വ്യാജ പ്രചാരണത്തിനെതിരെ പരാതി നൽകുമെന്ന് സജീവൻ വ്യക്തമാക്കി.